നമസ്കാരം. റിലീസിന് മുൻപ് തന്നെ അനേകം പ്രശംസകൾ വാരിക്കൂട്ടിയ ഒരു സിനിമയാണ് ഡൊമസ്റ്റിക് ഡയലോഗ്സ്. ജാർഖണ്ഡ് ഫിലിം ഫെസ്റ്റിവലിൽ പുതുമുഖ സംവിധായകർക്കുള്ള അവാർഡ് നേടിയ സിനിമ ഇന്ത്യ ഫിലിം ഫെസ്റ്റിവൽ കൂടാതെ മറ്റനേകം ദേശീയവും അന്തർദേശീയവുമായ മേളകളിലും പ്രദർശനത്തിനെത്തിയിരുന്നു. റൂട്ട്സ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ കഴിഞ്ഞ ദിവസമാണ് ഈ സിനിമ റിലീസ് ചെയ്തത്. ഡൊമസ്റ്റിക് ഡയലോഗ്സിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. അടിച്ചമർത്തപ്പെട്ട സ്ത്രീ തന്നെയാണ് സിനിമയിലെ പ്രധാന തീം. എന്നാൽ ഈ തീമിനെ അവതരിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു വ്യത്യസ്തമായ രീതിയിലാണ്. പുരുഷാധിപത്യം നിറഞ്ഞൊരു സമൂഹം, അവിടെ അടിമത്തവൽക്കരിക്കപ്പെടുന്ന സ്ത്രീ. ഈ സമൂഹത്തിൽ പുരുഷന്മാർ പകൽമാന്യന്മാരായി കാണിക്കുന്ന കാവഡ്യം, പുരുഷ മേധാവിത്വം അവിടുത്തെ സ്ത്രീകളുടെ സ്വപ്നങ്ങളുടെയും ഭാവിയുടെയും ചിറകരിയുന്നു. ഇതുതന്നെയാണ് ഡൊമസ്റ്റിക് ഡയലോഗ്സ് വിളിച്ചൊതുന്നത്. ഒരു വീട് കേന്ദ്രീകരിച്ചിരിക്കുന്ന സിനിമയാണിത്. കൂടാതെ സിനിമയിൽ പൂർണ്ണമായും സിങ് സൗണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിനിമയിലേക്ക് ഇനി വരികയാണെങ്കിൽ, നായക കഥാപാത്രമായ അനൂപ് വീടിനകത്തേക്ക് കടക്കും തോറും എത്രത്തോളം ഒരു വലിയ ഫേക്ക് അല്ലെങ്കിൽ കാപട്യം നിറഞ്ഞ വ്യക്തിയാണെന്ന് കാണിച്ചു തരികയാണ്. അനൂപ് മാത്രമാണ് ഈ വീട്ടിലെ പുരുഷൻ. ആയതിനാൽ ഈ സിനിമ യൂണിവേഴ്സിൽ അനൂപിനാണ് ഗൃഹനാഥൻ എന്ന സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. അനൂപിൻ്റെ അമ്മയിൽ തുടങ്ങി അടിച്ചമർത്തപ്പെട്ട ഒരു സ്ത്രീ സമൂഹത്തെ നമുക്ക് ഇവിടെ കാണാനാകുന്നതാണ്. അവിടേക്കാണ് അനൂപ് പുതിയ കുറച്ചുകൂടി വിദ്യാഭ്യാസവും വകതിരിവുമുള്ള ഒരു യുവതിയെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നത്. സിനിമ പുരോഗമിക്കുന്നത് ഒരു ദിവസം നടക്കുന്ന സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കുറച്ച് സംഭാഷണങ്ങൾ കുറച്ച് ആളുകൾ തമ്മിൽ നടക്കുന്നുണ്ട്. ഈ നാല് ഡയലോഗുകളാണ് സിനിമയിൽ പ്രധാനമായും കേന്ദ്രീകരിച്ച് കാണിക്കുന്നത്. അനൂപിന് രാവിലെ മുതൽ രാത്രി വരെ വന്ന് കാണുന്ന ഓരോരുത്തരും എത്രത്തോളം അനൂപിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നും സിനിമ വിളിച്ചോതുന്നുണ്ട്. കഥ വളരെ ചിന്തിപ്പിക്കുന്നത് തന്നെയാണ്. സിനിമയ്ക്ക് പുറമേ മലയാളികൾ ഓരോരുത്തരുടെയും വീടുകളിൽ നടക്കുന്ന സംഭവങ്ങളെ വ്യക്തമായി സിനിമ തുറന്നു കാട്ടുകയും ചെയ്തിട്ടുണ്ട്. സിനിമയിലെ മറ്റൊരു പ്രത്യേകത, അണിയറയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഭൂരിഭാഗം ആളുകളും 20 വയസ്സിൽ താഴെയുള്ളവരാണ് എന്നത് തന്നെയാണ്. നായക കഥാപാത്രമായ അനൂപിനെ അവതരിപ്പിച്ചിരിക്കുന്ന ആകാശ് ആഷാഢത്തിൻ്റെ അഭിനയം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒരു 19-കാരനാണ് വിവാഹിതനായ ഒരു യുവാവിനെ അഭിനയിച്ച് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ വിശ്വാസം വരില്ല. കൂടാതെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കാവ്യ, സുഷ ശ്രീലക്ഷ്മി, പുണ്യ, അമിത്, ചന്ദസ് എന്നിവരും ഒന്നിനൊന്നും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സിനിമയിൽ 20 മിനിറ്റോളം നീണ്ട ഒരു സിംഗിൾ ഷോട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പിമോക്ക ടെയിൽസിൻ്റെ ബാനറിൽ സംവിധാനവും കഥയും തിരക്കഥയും ചെയ്തിരിക്കുന്നത് നവാഗതരായ വൈഷ്ണവ് ഗോകുൽജാത് ടീമാണ്. ഇരുവരും 20 വയസ്സിന് താഴെയുള്ളത് തന്നെയാണെന്നത് മറ്റൊരു പ്രത്യേകത. കൂടാതെ സിനിമയ്ക്കായി ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് ബിനു ശേഖറാണ്. മനോഹരമായ ഛായാഗ്രഹണം തന്നെയാണ് സിനിമയിലുള്ളത്. കൂടാതെ ഷെജു എം ആണ് സിനിമയ്ക്കായി ശബ്ദ ക്രമീകരണം ചെയ്തിരിക്കുന്നത്. സിംഗ് സൗണ്ടാണ് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. കൂടാതെ ആതിര യു ജി, അരുണിമ, ഫെബിൻ, അർഷാദ്, ജിബീഷ്, പ്രദീപ്, സ്നിഗ്ധ എന്നിവരാണ് സിനിമയിലെ മറ്റണിയറ പ്രവർത്തകർ. 1.5 ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ചെറിയൊരു സംഖ്യയിൽ തന്നെയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ സമ്പൂർണ്ണമായും സിനിമ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ നിർമ്മിച്ചതാണ് എന്നൊരു പ്രത്യേകത കൂടി ഡൊമസ്റ്റിക് ഡയലോഗ്സിനുണ്ട്. ഏതായാലും റൂട്ട്സിൽ വന്നിട്ടുള്ള സിനിമകളിൽ വളരെ മികച്ച ഒന്ന് തന്നെയാണ് പിമോക്ക ടെയിൽസിൻ്റെ ഡൊമസ്റ്റിക് ഡയലോഗ്സ്. അഭിനേത്രി കനി കുസൃതിയായിരുന്നു സിനിമയുടെ പോസ്റ്റർ പുറത്തിറക്കിയത്. ഇതിനോടകം തന്നെ അനേകം പ്രശംസ പിടിച്ചുപറ്റിയ സിനിമ ഒരു മസ്റ്റ് വാച്ച് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു.